പാപികൾ ആടി കുറെ നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ചാടി കറങ്ങി കൈമുട്ടി. ഈ ഏർപ്പാടുണ്ടായിരുന്നോ? പഠിപ്പിച്ചിരുന്നോ? പോരാ, സമസ്തയുടെ പാരമ്പര്യമുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്നാ കിട്ടിയത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പിഴച്ച തെരീഖത്തുകളിൽ നിന്ന്, ഷിയാക്കളിൽ നിന്ന് കടമെടുത്തതാണിത്. ഒരു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു രംഗം ഞാൻ നിങ്ങളെ കാണിക്കാം. മുസ്ലിയാര് കുറെ ഇരിക്കും, പിന്നെ ആളുകളോട് എഴുന്നേക്കാൻ പറയും, എഴുന്നേറ്റ് നിന്ന് ആളുകളോടൊന്ന് ചാടാൻ പറയും. അപ്പോഴോ അതിന്റെ ഇടയിൽ ഇതൊക്കെ നടക്കുമ്പോഴും സാധാരണ നമ്മൾ അങ്ങാടിയിലൊക്കെ മരുന്ന് കച്ചവടം നടത്താൻ വേണ്ടി വരുന്ന ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തീപ്പെട്ടി കോലും അവിടെ വെക്കും. അപ്പം ഇത് കാണുമ്പോൾ ആളുകൾ എന്തോ കാര്യപ്പെട്ടൊരു സംഗതി ചെയ്യാൻ പോവാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ കൂടും. അങ്ങനെ മൂപ്പര് മൂപ്പര് കച്ചവടമൊക്കെ പൂർത്തിയാകുമ്പോൾ അവസാനം തീപ്പെട്ടിക്കോളി തൊട്ടി വെള്ളം ഒരു ഭാഗത്ത് മറിച്ച് ഗ്ലാസ് എടുത്ത് വേഗലിട്ട് മൂപ്പര് പോകും. അത് സാധാരണ നമ്മൾ കാണാറുള്ളൊരു ഏർപ്പാടാണ്. ഇതുപോലെ ഈ ഏർപ്പാടൊക്കെ നടക്കുമ്പോഴും ഒരു സാധനം അവിടെ സൈഡിൽ നിന്ന് അങ്ങനെ കറങ്ങണത് കാണാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഏർപ്പാടാ, കണ്ടോളൂ നിങ്ങള്. വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഏർപ്പാട്, അത് നടക്കുന്നു എന്ന കാര്യത്തിൽ മുജാഹിദികൾക്ക് തർക്കമില്ല. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ പേരിലാക്കി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെ മൗലായ ഇംഗ്ലീഷ് ചൊല്ലുന്ന ആൾക്കാരുണ്ട്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി എന്ന വാക്ക് അങ്ങനെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മൗലായ ചൊല്ലുന്ന അതേ രീതിയിൽ ചൊല്ലുന്ന ഏർപ്പാടുണ്ട്. കേട്ടോളൂ നിങ്ങൾ അങ്ങനെ ഒന്ന്. ഇംഗ്ലീഷ് പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എന്ന് ഹസനെ അഭിമാനിച്ച സംഗതി. ഏയ്, അതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത് നല്ല അറബിയിൽ ചെല്ലണ മൗലിദ് മാത്രമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയോ? ഇത് മൂപ്പര് കേൾക്കൂലല്ലോ. ഇനി മറുപടി അറിയാൻ വരുമ്പോഴും നമ്മൾ പറയണത് മൂപ്പര് കേൾക്കൂല. മൂപ്പര് എന്തെങ്കിലും പറയാൻ വരില്ല. എന്നാലും നാട്ടുകാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, രക്ഷപ്പെടാൻ ഈ മുസ്ലിംമാർക്ക് കഴിയോ? ഇല്ല. പേരോട് അദ്ദേഹത്തിന്റെ സ്ഥാപനമായ സിറാജുൽ ഹുദയെ പരിചയപ്പെടുത്താൻ വേണ്ടി പുറത്തിറക്കിയ സിഡിയിൽ അതിനെ പുറത്തിറക്കുന്ന രംഗത്ത് ബാക്ക്ഗ്രൗണ്ടായി കേൾപ്പിക്കുന്നത് ഈ പാട്ടാണ്. ഇങ്ങനെ പേരോട് ദർശനം നടത്തുമ്പോ മൂപ്പര ദർശനം കുറയാനൊന്നല്ല, ഈ ജാതി പാട്ടാ. കേട്ടോളൂ നിങ്ങൾ, പേരോടിനെയും കാണാം. The greatest of prophets Islam was his only goal.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ഹാൻഡ്ലിംഗ് ദ വിക്കഡ് ഹി ഹാഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് പ്രോഫറ്റ്സ് ഇസ്ലാം വാസ് ഹിസ് ഓൺലി ഗോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ഹാൻഡ്ലിംഗ് ദ അപ്പൊ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നു എന്നതല്ലോ അഹ്ലു സുന്നഹ വൽ ജമാഅ. അങ്ങനെയാ നിർവചനം പറഞ്ഞത്. ആദ്യം മഹസനി പറഞ്ഞ നിർവചനം ഞാൻ പറഞ്ഞല്ലോ. ആ നിർവചനം അയാൾ പറയുന്നത് കേട്ടപ്പോഴേ നമ്മൾ മനസ്സിലാക്കി അഹസനി പോകുന്നത് അബദ്ധത്തിലേക്കാണ്. കാരണം ഒരിക്കൽ പോലും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ നിർവചനം അനുസരിച്ച് തെളിവ് പറയാൻ അഹസനിക്ക് കഴിയില്ല. അഹ്ലു സുന്നഹ വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നടക്കുന്നത് എന്നാണോ നിർവചനം? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിയാക്കിയത് മുത്തഫഖ അലൈഹി അസ്ഹാബുഹു അദാ ജമാഅത്ത്. അതിൽ നബി ദിനാഘോഷം ഉണ്ടോ ഇല്ല? അതിൽ മൗലിദ് ജലൽ ഉണ്ടോ ഇല്ല? എന്നിട്ട് നാട്ടിൽ മൗലിദ് കിതാബുകൾ പുറത്തിറക്കി. ആ മൗലിദ് കിതാബുകളിൽ പരമാബദ്ധങ്ങൾ എഴുതി വെച്ചു. സിദ്ദീഖ് മൗലിദ് എന്ന് പറഞ്ഞിട്ടൊരു മൗലിദ് ഉണ്ട്. ആ മൗലിദിലുള്ള ഒരു കഥ എന്താ ഞാൻ വേഗം പറഞ്ഞു പോകാം. ഒരു പെണ്ണ് സ്വപ്നം കാണാണ്. അവളുടെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിന്റെ മുകളിൽ ഒരു ഈത്തപ്പന വീണതായി സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, റസൂലേ, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഭർത്താവ് മരിച്ചു പോയി, ഇനി ഖിയാമത്ത് നാളല്ലാതെ ഒരുമിച്ച് കൂടൂല എന്ന് അള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു. ഈ സ്ത്രീ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. വഴിയിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടു. സിദ്ദീഖ് മൗലിദ് പേര് കേട്ടാൽ നിങ്ങൾക്കറിയാലോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മൗലിദാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ റസൂലിന്റെ അടുത്ത് പോയ കാര്യമൊന്നും പറയാതെ ഈ പെണ്ണ് എന്ത് പറഞ്ഞു? ഈ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചോദിച്ചു, നീ എന്തിനാ ബേജാറാകുന്നത്? നിന്റെ ഭർത്താവ് ഇന്ന് രാത്രി തിരിച്ചു വരും. പെണ്ണ് അഹസനിയല്ലാത്ത കൊണ്ട് അല്പം ബേജാറായി. കാരണം റസൂൽ പറഞ്ഞതിനെതിരല്ലേ അബൂബക്കർ റളിയല്ലാഹുവിനെ പറഞ്ഞു എന്താ സംഭവിക്കാന്നുള്ളത് അറിയാതെ. വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹുവിനെ പറഞ്ഞതുപോലെ ഭർത്താവ് വന്നു. പെണ്ണ് റസൂലിന്റെ അരികിലെത്തി, റസൂലിന്റെ അരികിലെത്തി വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആലോചിച്ചു, മൗലിദിലുള്ള പദം ഫനലറ തവീല, കുറെ നേരം ഇങ്ങനെ ആലോചിച്ചു. കാരണം റസൂലിനൊരു പിടുത്തവും കിട്ടുന്നില്ല. റസൂല് പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണല്ലോ. വഹി അല്ല പറഞ്ഞു കൊടുത്താണ് മരിക്കും, എന്നിട്ട് പിന്നെ എങ്ങനെ തിരിച്ചു വന്നത്? റസൂലിനൊരു പിടുത്തവും കിട്ടിയില്ല. അപ്പൊ ജിബിരിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, റസൂലെ, നിങ്ങൾ പറഞ്ഞു തന്നെയായിരുന്നു ശരി, പക്ഷെ അബൂബക്കർ റളിയല്ലാഹുവിനെ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ നാവിലൂടെ നുണ വരുന്നതിൽ അള്ളാഹുവിന് ലജ്ജയായി, അതുകൊണ്ടാണ് അയാളെ ജീവിപ്പിച്ചത്. അബൂബക്കർ റളിയല്ലാഹുവിനു തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഒരാൾ മരിച്ചാൽ അബൂബക്കർ റളിയല്ലാഹുവിന് മോശമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞ ആള് തിരിച്ചു വന്നാൽ റസൂലിന് മോശമൊന്നുമില്ലേ? അത് മൗലിദ് എഴുതിയവൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അവനിവിടെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പോരിശയാ പറയേണ്ടത്. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഈ കഥ ഇവർ ന്യായീകരിക്കുന്നു. ഈ കഥയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു സഖാഫിമാർ. എന്നിട്ടോ വായിച്ചിങ്ങനെ വന്നപ്പോ ജിബിരിയിൽ വന്നു എന്നിടത്തെത്തി. റസൂല് കുറെ നേരം ആലോചിച്ചു. അപ്പൊ ജിബിരിയിൽ വന്നു എന്നിടത്തെത്തി. ബാക്കി വായിച്ച ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന മനസ്സിലായ സഖാഫി അവിടെ നിർത്തിയിട്ട് പറയാണ്. അങ്ങനെ കുറച്ചേരം ആലോചിച്ചു, മൂപ്പര് നെലറത്തൊവിയില, കുറെ നേരം ഇങ്ങനെ ആലോചിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ അങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞപ്പോൾ, അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഉരുളുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. മഹത്വം കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. മഹാനായ സുദീഖുലക്കറുദിയല്ലാഹുവിന്റെ കറാമത്ത് കൊല്ലപ്പെട്ട ഒന്നാണ്. അൻസാറുകൾക്ക് ഒരു പെണ്ണ്, ഒരു സഹോദരി വരുന്നു. നിബിടങ്ങളിലേക്ക് വന്നിട്ട് പറയുന്നു, റഅയ്തുഹിൽ മനാമി കഅന്ന നഖ്ലത്തല്ലതീ ഫീ ദാരീ ഖദ് വഖഅത് വസൗജീ ഫിസ്സ.
എന്റെ വീടിന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ഈപ്പപ്പന അത് താഴെ നിലം പൊത്തിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ ഭർത്താവാകട്ടെ രാത്രിയിലുമാണ്. അപ്പൊ നബിസല്ലാസ് മരങ്ങൾ പ്രതികരിച്ചു, യജിബു അലൈക നീ ക്ഷമിക്കണം, ഫലം കഴിപ്പമിഴിയാമേ നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുകയില്ല എന്ന് നിബിധങ്ങൾ പറയുകയുണ്ടായിരുന്നു. നേരെയിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. വഴി വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെണ്ണ് കാണുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ സ്വപ്നത്തിൽ കണ്ടത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. വലം തൽകുറുല്ലഹു മാ ഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞില്ല. ഫഖാല ലഹാ അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയുകയുണ്ടായി, ഇദ്ഹബി നീ പോവുക, ഫൈന്നബി തദിപ്പയ്യ നബിഹി ഫീ നീ രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സംഗമിക്കും. അവളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിക്കുന്നു. വലിയ മുത്തഫക്കിറക്കും അവൾ നബിതങ്ങളുടെ വാക്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്.